എനർജി മീറ്ററുകൾ കൃത്യമായി കാലിബ്രേഷൻ ചെയ്യാതെ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന KCB നടപടിക്കെതിരെ ഇക്കഴിഞ്ഞ January 1 റിപ്പോർട്ടർ ടി വി നൽകിയ വാർത്തയെ തുടർന്നാണ് ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ ഇടപെടൽ. കേന്ദ്ര നിയമപ്രകാരം KCB മീറ്ററുകൾ ജനറൽ റൂൾസിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ലീഗൽ മെട്രോളജിക്ക് കാലിബ്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട ലീഗൽ മെട്രോളജി കൺട്രോളർ സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകി. ഇപ്പോൾ മീറ്റർ കാലിബ്രേഷൻ നടത്തണമെന്ന കേന്ദ്ര നിയമം നിലവിലുണ്ടെങ്കിലും ഈ കാലിബ്രേഷൻ നടത്താനുള്ള ഏജൻസിയെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പഴുതുപയോഗിച്ചിട്ടാണ് KCB ഉപഭോക്താക്കളെ കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയുടെയും ഞാൻ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ വൈദ്യുതി മീറ്റർ കാലിബ്രേഷൻ നടത്താൻ തങ്ങൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ്. 1,28,52,840 ഉപഭോക്താക്കളാണ് KCB നിലവിലുള്ളത്. എന്നാൽ കൃത്യമായി മീറ്റർ കാലിബ്രേഷൻ ചെയ്യാതെ ഈ ഉപഭോക്താക്കളുടെ എല്ലാം കീശയിലെ കോടിക്കണക്കിന് രൂപയാണ് KCB അനധികൃതമായി ഓരോ മാസവും ചോർത്തിയെടുക്കുന്നത്. ഇതിനെതിരെ പൊതുപ്രവർത്തകൻ ബോബൻ മാട്ടുമന്ന് നൽകിയ കേസ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ പരിഗണനയിലാണ്. എന്നാൽ ഇവിടെ KCB കണക്ഷൻ നൽകിയിട്ടുള്ള ലക്ഷോപലക്ഷം ഉപഭോക്താക്കളുടെ മീറ്റർ കാലിബ്രേഷൻ നടത്താത്തത് മൂലം വൻ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ മീറ്ററിലൂടെ അധിക വൈദ്യുതി പ്രവഹിച്ചു എന്ന് വരുത്തി തീർത്ത് ബില്ലുകൾ കൊള്ളയടിക്കുന്നുണ്ട്. കൃത്യമായി അളവ് തൂക്ക നിയന്ത്രണം ഉള്ള നിയമമുള്ള ലീഗൽ മെട്രോളജി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുള്ള അവർക്ക് ഇതിനുള്ള അനുമതി നൽകാതെ തന്നെ ഈ മീറ്ററിൻ്റെ സംഖ്യ ഡിപ്പോസിറ്റായി വാങ്ങിച്ച് മീറ്ററിലൂടെ അധിക വൈദ്യുതി പ്രവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള സംഖ്യ ഈടാക്കി ശരിക്ക് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എനർജി മീറ്ററുകളുടെ കാലിബ്രേഷൻ നടപടികൾ ലീഗൽ മെട്രോളജിക്ക് നൽകിയാൽ KCB മീറ്റർ കൊള്ള അവസാനിക്കുമെന്നിരിക്കെ ലീഗൽ മെട്രോളജിയുടെ അപേക്ഷ സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ, പാലക്കാട്.